ബുദ്ധിജീവികളുടെ ശിരാകേന്ദ്രമായിട്ടുള്ള മാതൃഭൂമി പത്രം ഇൻസിഡന്റലി യാത്രയ്ക്കിടയ്ക്ക് ഒന്ന് പരതി നോക്കാൻ സാധിച്ചു. നമ്മുടെ ലോകമറിയപ്പെടുന്ന വ്യക്തികളാവാൻ കേരളത്തിൽ എളുപ്പം ഹിന്ദുക്കളെ തെറിവിറയലാണല്ലോ. പ്രത്യേകിച്ച് എഴുത്തുകാരല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി, അല്ലെങ്കിൽ ചിത്രകാരന്മാരല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിത്രം വരച്ച് അതിൽ നമ്മുടെ ഗ്രന്ഥങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പൈതൃകത്തെയും തെറി പറഞ്ഞാൽ അടുത്ത ദിവസം മാതൃഭൂമി പത്രത്തിൽ അയാൾക്ക് ബുദ്ധിജീവിയുടെ കാറ്റഗറി കിട്ടും. പക്ഷെ ഇവിടെ ഒരു ബുദ്ധിജീവി പെട്ടെന്ന് കയറിയിട്ട് പ്രസിദ്ധനാവാൻ കുപ്രസിദ്ധനാവാൻ ശ്രമിച്ചപ്പോൾ ആരോ ആണത്തുള്ള ഒരാൾ കയറിയിട്ട് ചാണകവെള്ളം ഒഴിച്ചു. അത് പറഞ്ഞത് മാത്രമല്ല, ചെയ്യുകയും ചെയ്തു. അത്ഭുതകരമായിട്ടുള്ള വസ്തുത, നമ്മളെ ഭരിക്കുന്ന ഒന്ന് രണ്ട് പേരെ ഒഴികെ ബാക്കി ബുദ്ധിജീവികൾ വലുതായിട്ട് കമന്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. പത്രത്തിൽ കണ്ടില്ല, ഉണ്ടെങ്കിൽ ബുദ്ധിജീവികളുടെ രാജാവായിട്ടുള്ള വീരേന്ദ്രകുമാറിന്റെ കീഴിലുള്ള ആ മാതൃഭൂമിയിൽ വരേണ്ടതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാമത്തെ പടിയിൽ നിൽക്കുന്നത് മാതൃഭൂമി പത്രമാണ്. മാത്രമല്ല, ഈ ഹിന്ദുക്കൾക്കെതിരെ എന്ത് വന്നു കഴിഞ്ഞാലും അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഇത്രയും അധികം കേസുകളും അറസ്റ്റുകളും ശരിക്ക് മനുഷ്യനെ കുത്തുവാളയെടുപ്പിക്കുന്ന രീതിയിൽ ഓരോന്നും ചെയ്തു കൊണ്ടപ്പോഴും മാതൃഭൂമി അതിന് ഏതാണ്ട് സപ്പോർട്ട് മാതിരി തന്നെയാണ് പ്രവർത്തിക്കുക. പക്ഷെ ആ പത്രത്തിൽ ഈ ചാണകവെള്ള പ്രോക്ഷണം അതിൻ്റെ വാർത്ത കാര്യമായിട്ട് ബുദ്ധിജീവികൾ പ്രതികരിച്ച് കണ്ടില്ല. എനിക്ക് തോന്നുന്നു ബുദ്ധിജീവികൾക്ക് നാണം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം അറിയാമോ? ഈ ബുദ്ധിജീവികളുടെ ഓരോ പ്രവൃത്തിയും ഓരോ കമൻറ്റുകളും ട്രോള് ചെയ്തിട്ട് പച്ച തെറി ഉൾപ്പെടെ ഫേസ് പേജിലും യൂട്യൂബിലും വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ചങ്കൂറ്റത്തോടുകൂടി ആണുങ്ങൾ, ആണത്വമുള്ള സ്ത്രീത്വമുള്ള ഹൈന്ദവ ജനത പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലത് പറയുന്നത് ഏത് മതത്തിലുള്ളവരായാലും ഏത് ഈസത്തിലുള്ളവരായാലും അവരെ 100% സപ്പോർട്ട് ചെയ്യും. ഈ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും നമ്മുടെ പൈതൃകത്തിനും എതിരെ പറയുന്നവരെ അതേ നാണയത്തിലോ അതിൻ്റെ ഒരു 8-10% ഇൻട്രസ്റ്റും കൂടി ചേർത്തോ തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനും സാധിക്കും. അതുകൊണ്ടായിരിക്കാം ചാണകവെള്ളം ഒഴിച്ച വ്യക്തിയെ പെട്ടെന്ന് കയറി ബുദ്ധിജീവിയുടെ ലിസ്റ്റിലേക്ക് പെടുത്താൻ അവിടെ ഉള്ളവർക്ക് വിഷമം തോന്നിയത് കൊണ്ടോ ഇവിടെ ഉള്ളവർക്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടോ തൽക്കാലം ആരും പറഞ്ഞത് കേട്ടില്ല. ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും നഗ്നചിത്രം വരച്ചവർക്ക് കിട്ടിയ അംഗീകാരവും കവിത കട്ട ലോകപ്രസിദ്ധയാവാൻ വേണ്ടി ശ്രമിച്ച വ്യക്തികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരമോ അങ്ങനെയുള്ള വികടമായിട്ടുള്ള ഈ നാടിനെ അവഹേളിക്കുന്ന മീശ നോവൽ പ്രസിദ്ധീകരിച്ചവർക്കോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് സംസ്കാരത്തെയും നാടിനെയും അവഹേളിക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, ബുദ്ധിജീവികളുടെ ലക്ഷണം, പുരോഗമനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നവോത്ഥാനം എന്ന് പറയുന്നത് അത് മാത്രമാണ് എന്നൊക്കെ ധരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവര് അവർക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ കൊന്ന് കൊലവിളിക്കുന്ന സ്വഭാവം ഏതോ ചാണകവെള്ളം കിട്ടിയ വ്യക്തിക്ക് കിട്ടാതെ പോയി. അത്ഭുതമാണ്. ഇനിയൊരു പക്ഷേ ഇനി ഇങ്ങനത്തെ സാവധാനത്തിൽ കുറഞ്ഞു 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 കുറഞ്ഞ് ഇല്ലാതെയാവുമായിരിക്കാം. ആർത്തവോത്സവം ജനശ്രദ്ധ ചുംബന സമരം മാതിരിയായി. ചുംബന സമരത്തിൽ ആരൊക്കെയോ കയറി തല്ലാൻ നിന്നിരുന്നു, പക്ഷെ ആർത്തവോത്സവത്തിൽ ആരും തല്ലാൻ നിന്നില്ല. തന്നെത്താനെ വന്ന് തന്നെത്താനെ ചത്തൊടുങ്ങും എന്നെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതിനെ എതിർക്കാൻ പോയാൽ അത് പിന്നെ കുപ്രസിദ്ധമാവും, അതിലുള്ളവർക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അതിൽ പങ്കെടുത്തവർക്കൊക്കെ വീട്ടിലേക്ക് കയറാൻ കോടതിയുടെ പെർമിഷൻ വേണമെന്ന ലെവലാണ്. എന്തൊരു അത്ഭുതമല്ലേ! കോടതി ഇടപെടുന്ന കാര്യങ്ങൾ രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിനല്ല, തനി തറ പണി ചെയ്തവർക്കൊക്കെ വേണ്ടിയിട്ട് കോടതിയുടെ വിലപ്പെട്ട സമയം സുപ്രീം കോടതി ചെലവഴിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതിനൊക്കെ എന്താ പറയാന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും സുപ്രീം കോടതിക്ക് ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫെമിനിസ്റ്റുകളെ പോലീസ് വേഷത്തിലൊക്കെ കയറ്റിയതും അതിതൊക്കെ പച്ച കള്ളം, ഒരു ചളിപ്പും ഇല്ലാതെ കോടതിയുടെ മുമ്പിൽ വരുന്നുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിൽ ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നല്ല രീതിയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ധന്യമാക്കി അതിനെ കുറെ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രണാമം.